നമസ്കാരം സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മുഖ്യമന്ത്രി പിണറായി വിജയനും അമേരിക്കയിൽ നിക്ഷേപമുണ്ടെന്നും അത് വെളുപ്പിക്കുന്നത് ബിലീവേഴ്സ് ചർച്ചാണ് എന്നുമുള്ള വാർത്ത ഗൗരവമുള്ളതാണെന്നും സത്യം പുറത്തുവരണമെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തിരുവനന്തപുരം പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മുഖാമുഖം എന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിലീവേഴ്സ് ചർച്ചിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് നിലവിലുണ്ട് ബിലീവേഴ്സ് ചർച്ചിനു വേണ്ടി സർക്കാർ നേരത്തെയും നിയമവിരുദ്ധമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് സർക്കാർ ഭൂമിയാണെന്ന് ഹൈക്കോടതി പറഞ്ഞ ശബരിമലയിലെ അഞ്ഞൂറ് ഏക്കർ സ്ഥലം സർക്കാർ ഭൂമി അല്ലാതാക്കി മാറ്റുകയും സ്വകാര്യ ഭൂമിയാക്കി ചിത്രീകരിക്കുകയും ചെയ്തു തുടർന്ന് അവരുടെ കയ്യിൽ നിന്ന് ഭൂമി ഏറ്റെടുത്ത് അവർക്ക് പണം കൊടുക്കാനും സർക്കാർ തീരുമാനിച്ചു റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുള്ളതാണ് ഇടനിലക്കാരനായ ഷാജ് കിരൺ വില്ലിവേഴ്സ് ചർച്ചിന്റെ ആളാണെന്ന് പറഞ്ഞാണ് രംഗത്തെത്തിയിരിക്കുന്നത് സാഹചര്യ തെളിവുകൾ അത് സത്യമാണെന്നാണ് പറയുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നാണ് കോടിയേരി പറയുന്നത് അത് കലാപാഹ്വാനമാണ് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എല്ലാ കുറ്റപത്രങ്ങളും ഭാഗികമാണ് ഒരു കേസിലും കുറ്റപത്രം പൂർണ്ണമായിട്ടില്ല മൂന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും കേസ് അന്വേഷിക്കുന്നുണ്ട് ബിരിയാണി പാത്രവുമായി ബന്ധപ്പെട്ട സംഭവത്തിലും അന്വേഷണം നടക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ഒരു കേസിലും കാണിക്കാത്ത ആവേശമാണ് സ്വപ്ന ഗൂഢാലോചന നടത്തിയെന്ന പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് കാണിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന കേസിൽ ഇത്ര വലിയ അന്വേഷണ സംഘം എന്തിനാണ് സ്വപ്ന സുരേഷിനെ മെരുക്കാനാണ് ഷാജ്കിരണിനെ അയച്ചത് ഓഡിയോ ക്ലിപ്പ് കെട്ടിച്ചമച്ചതാണെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത് എന്നാൽ അജിത് കുമാറിനെ മാറ്റിയതോടെ ഓഡിയോ സർക്കാർ സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്റലിജൻസ് പരിശോധിച്ച് ഓഡിയോ ഉള്ളതാണെന്ന് കണ്ടെത്തി ഓഡിയോ ക്ലിപ്പിലെ ഒരു ഭാഗം സർക്കാർ സ്ഥിരീകരിച്ചെങ്കിൽ ബാക്കി ഭാഗത്തിൽ അന്വേഷണം വേണ്ടയെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ഷാജ്കിരണിനെയും ഇബ്രാഹിമിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല സ്വപ്നയെ ബംഗളൂരുവിലേക്ക് കടത്തിയതുപോലെ ഷാജിനെ തമിഴ്നാട്ടിലേക്ക് കടത്തിയിരിക്കുകയാണ് കള്ളക്കടത്ത് സ്വർണം എവിടെ പോയി എന്ന് കണ്ടെത്തണം സരത്തിനെ ദൃതീപിടിച്ച് കസ്റ്റഡിയിലെടുത്തതും ഒരു മണിക്കൂറിനുള്ളിൽ വിട്ടയക്കുമെന്നതും ഷാഷ്കിരൺ എങ്ങനെ അറിഞ്ഞു സർക്കാർ അറിയാതെ വിജിലൻസിന്റെ മേധാവി എം ആർ അജിത് കുമാറിന് ഇടനില നില്ക്കാനാകില്ല നികേഷ് ബ്ലാക്ക്മെയിലിംഗ് കാരനാണെന്നും ഇപ്പോൾ അഭിനയിക്കുകയാണ് നികേഷെന്നും സുരേന്ദ്രൻ ആരോപിച്ചു അതേസമയം സ്വർണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ഷാജ്കിരണും ഇബ്രാഹിമും തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു ഇപ്പോഴത്തെ അവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് സ്വപ്നയ്ക്കെതിരായ പരാതിയിലാണ് ഷാജ്കിരണിനെയും ഇബ്രാഹിമിനെയും ചോദ്യം ചെയ്യുക ഇരുവരോടും ഉടൻ തന്നെ ഹാജരാകണമെന്നും പോലീസ് അറിയിച്ചു അതേസമയം സ്വപ്നയുമായുള്ള സംഭാഷണത്തിന്റെ വീഡിയോ കിട്ടിയാൽ ഉടൻ കേരളത്തിൽ തിരിച്ചെത്തുമെന്ന് ഷാജ്കിരൺ പറഞ്ഞു കൂടാതെ തന്നെ കിണയിൽപ്പെടുത്താൻ ഗൂഢാലോചന നടന്നെന്നും ഇതിന്റെ വിവരങ്ങൾ ലഭിക്കാൻ സ്വപ്നയുടെ ഫോൺ പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ശാഷ്കിരൺ ഡി ജി പിക്ക് ഇന്നലെ പരാതി നൽകിയിരുന്നു തന്നെയും സുഹൃത്തിനെയും കൊടുക്കാൻ സ്വപ്ന ശ്രമിച്ചു പുറത്തുവിട്ട ശബ്ദരേഖയിൽ കൃത്രിമം നടത്തി തങ്ങൾക്ക് മാനനഷ്ടമുണ്ടാക്കി എന്നുള്ള കാര്യങ്ങളാണ് പരാതിയിലുള്ളത് തമിഴ്നാട്ടിലെത്തിയ ശേഷമാണ് ഷാഷ്കിരൺ അഭിഭാഷകൻ മുഖേന പരാതി നൽകിയത് ബുധനാഴ്ച സ്വപ്നയുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് വീഡിയോയിലുള്ളതെന്നും തെറ്റായ വീഡിയോ സംബന്ധിച്ച സ്വപ്നയുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്നും അത് സ്വപ്നയെ കൊണ്ട് മറ്റാരോ പറയിപ്പിക്കുന്നതാണെന്നും ഇന്നലെ ഇബ്രാഹിം പറഞ്ഞിരുന്നു ന്യൂസ്